FX സോക്കർ മലയാളത്തിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഫൈനലിസമ പോരാട്ടത്തിൽ ഇറ്റലിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന തകർക്കുകയുണ്ടായി. ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമായിരുന്നു അർജന്റീന വെംബ്ലിയിൽ കാഴ്ചവെച്ചത്. യൂറോപ്യൻ കരുത്തരായിട്ടുള്ള ഇറ്റലിയുമായുള്ള ഈ മത്സരം അർജന്റീനക്ക് വിജയിക്കുക അത്ര എളുപ്പമല്ല എന്നായിരുന്നു ഫുട്ബോൾ ലോകം വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇറ്റലിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ലിയണൽ മെസ്സി അർജന്റീനക്ക് വേണ്ടി കപ്പുയർത്തിയത്. ഈ മത്സരത്തിൽ അർജന്റീനക്ക് വേണ്ടി വെറുമൊരു നായകസ്ഥാനം മാത്രമല്ല ലിയണൽ മെസ്സി അലങ്കരിച്ചത്. ഈ മത്സരത്തിലുടനീളം ലിയണൽ മെസ്സി തന്റെ സ്വാധീനം അറിയിച്ചിട്ടുണ്ട്. ലിയണൽ മെസ്സി 90 മിനിറ്റുകളും കളത്തിലുണ്ടായിരുന്നു. ഗോളുകളൊന്നും നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും 2 അസിസ്റ്റുകൾ താരം സ്വന്തമാക്കി. ഇറ്റലിയുടെ ഗോൾ മുഖത്തേക്ക് 8 ഷോട്ടുകളാണ് ലിയണൽ മെസ്സി ഉതിർത്തത്. 4 ചാൻസുകൾ ലിയണൽ മെസ്സി ക്രിയേറ്റ് ചെയ്തു. 4 കീ പാസസ്, അതുപോലെ തന്നെ 4 സക്സസ്ഫുൾ ഡ്രിബ്ലിംഗ്, 10 ഡ്യുവൽസ് ലിയണൽ മെസ്സി വിൻ ചെയ്തു. കൂടാതെ ഈ മത്സരത്തിലെ മൊത്തം റേറ്റിംഗ് എടുത്തു നോക്കുകയാണെങ്കിലും ലിയണൽ മെസ്സിക്കാണ് മുൻതൂക്കമുള്ളത്. 10-ൽ 9 ആണ് താരത്തിന് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ്. കൂടാതെ ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചും മെസ്സി തന്നെ. 2 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങൾ ഏറ്റുമുട്ടിയ ഈ മത്സരത്തിൽ ക്ലാസ് പെർഫോമൻസ് ആണ് ലിയണൽ മെസ്സി കാഴ്ചവെച്ചത്. മത്സരത്തിൽ ഗോളുകളൊന്നും നേടാതെ തന്നെ ലിയണൽ മെസ്സി പിച്ചിൽ തിളങ്ങി. രാജ്യാന്തര തലങ്ങളിലുള്ള ലിയണൽ മെസ്സിയുടെ ഈ മികവാർന്ന ഫോം ഖത്തർ ലോകകപ്പിലും കാണാൻ സാധിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.